മറിയേ, പകരം വീട്ടുന്നതും വീഴ്ചകളിൽ സന്തോഷിക്കുന്നതും ദുഷ്ട മനസ്സുള്ളവരുടെ സ്വഭാവ. അപ്പൊ അവര് നല്ലത്, ഞാൻ ദുഷ്ട് അല്ലേ? കല്യാണ വിശേഷങ്ങൾ brought to you by The Theory of Marriage Alliance, a book from Bethlehem Center. ഇച്ചായോ, ആ ജോണി വന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഇതുവരെ പോയില്ല അല്ലയോ? യോ, ഞാൻ അത് മറന്നു. ദേണ്ടേ, കണ്ടോ, ഞാൻ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ഇന്നും നിങ്ങൾ പോകത്തില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും അവൻ വന്ന് വിളിച്ചത്. ഒന്ന് ചെന്നാട്ട്. വലിയ കാര്യമൊന്നും അല്ലടി, അവനേ ടൗണിൽ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങുന്നുണ്ട്. അവന്റെ ഭാര്യ വീട്ടുകാര് സഹായിച്ചിട്ടാ തുടങ്ങുന്നത്. ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങാൻ പണം മുടക്കുന്നത് കൊണ്ട് ആ ഭാര്യ വീട്ടുകാർക്ക് വേറെ ഒരു നിബന്ധന. അതെന്തൊരു? ആ ജോണിയുടെ വീടും വീടിരിക്കുന്ന ഒരേ ഏക്കർ സ്ഥലവും ജോണിയുടെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കണമെന്ന്. അതെന്തൊരു ന്യായം? എന്നിട്ട് എഴുതി കൊടുത്തോ? ആ വീടും പുരയിടവും ജോണിയുടെ അപ്പം കൊച്ചൗസേപ്പിന്റെയും ഭാര്യയുടെയും പേരില. ഞങ്ങളുടെ കാലം കഴിയാതെ എഴുതി കൊടുക്കത്തില്ലെന്ന് അവര് തീർത്തു പറഞ്ഞു. നന്നായി പോയി. ഉള്ളത് മുഴുവൻ മക്കൾക്ക് എഴുതി കൊടുത്താ അവസാനം മക്കള് പെരുവഴിയിൽ ഇറക്കി വിടും. ഇതിപ്പോ സ്വത്തുണ്ടല്ലോ എന്നോർത്തെങ്കിലും കൂടെ നിന്നോളും. അല്ല, അതിന് നിങ്ങൾ വിളിച്ചത് എന്തിനാ? അത് പറയേ. ആ കൊച്ചൗസേപ്പിനോട് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ കേക്കുവെന്ന ജോണി വിചാരിക്കുന്നത്. ഇതിന്റെ പേരിൽ ആ വീട്ടില് വഴക്കു തുടങ്ങിയിട്ട് കുറച്ചു ദിവസങ്ങളായി. അപ്പനെ പറഞ്ഞ് മനസ്സിലാക്കി സമ്മതിപ്പിച്ചു തരണമെന്ന ജോണി പറയുന്നത്. എന്റെ പൊന്നു മനുഷ്യ, വേണ്ട കേട്ടോ, പാപം വലിച്ച് തലയിൽ വെക്കണ പരിപാടിയൊന്നും നമുക്ക് വേണ്ട. അവസാനം ആ വയസ്സായ രണ്ടുപേരെ വഴിയാധാരമാകും. ഞാൻ അങ്ങനെ ചെയ്യുവോടി. കുത്തുമുഴുവൻ എഴുതി മേടിച്ചിട്ട് അവസാനം അവരെ പെരുവഴി തള്ളില്ലെന്ന് പറയാൻ പറ്റില്ല. എത്രയോ സംഭവങ്ങള് നമ്മള് കാണുന്നു. പിന്നല്ലാതെ എല്ലാം കൈ കിട്ടിയ ഉറപ്പല്ലേ അവര് പെരുവഴിയാകും. ഉപകാരമില്ലാത്ത ചാരം വാടച്ചുവട്ടില്ലെന്ന ആ വടമൊഴി. നമ്മുടെ ത്രേസ്യാമ ചേച്ചിയുടെ അനുഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സ്വന്തം പേരിലുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ 6 മക്കൾക്കും തുല്യമായി എഴുതി കൊടുത്തു. സ്വത്ത് കൈ കിട്ടിയ ശേഷം 6 മക്കളും അവരെ തള്ളിക്കളഞ്ഞു. ഇപ്പൊ പോലീസിനും കളക്ടർക്കും പരാതിയും കൊടുത്ത് അലന്തരത്തുള്ളവരുടെ വീട്ടിലാ അവർ അഭയം തേടിയിരിക്കുന്നത്. വീടും പുരയിടവും മരുമോളുടെ പേരിൽ എഴുതി കൊടുക്കേണ്ടെന്ന് കൊച്ചൗസപ്പിനോട് പറയാനാ ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന. പല മാതാപിതാക്കൾക്കും പറ്റുന്ന ഒരു മണ്ടത്തരമാണ്. മക്കള് നോക്കുമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ അവരുടെ സ്നേഹം നഷ്ടമാകുമെന്ന് കരുതിയിട്ടോ എല്ലാം എഴുതി കൊടുക്കും. പിന്നെയാണ് അബദ്ധം തിരിച്ചറിയുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്തേക്കരുത്. അവനവന് ജീവിക്കാനുള്ളത് എപ്പോഴും സ്വന്തം കയ്യിൽ തന്നെ ഇരിക്കണം. കയ്യിലിരുന്നത് കൊടുത്തിട്ട് കൈനീട്ടി ജീവിക്കുന്നത് ഈ പരം മണ്ടത്തരം ഉണ്ടോ? ഈ ലോകത്ത് ആരെങ്കിലും നമുക്കുണ്ടെന്ന് വിചാരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. അതുകൊണ്ടല്ലേ നമുക്ക് രണ്ടുപേർക്കും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ വേണ്ടി ഒരു കരുതല് നമ്മള് മാറ്റിവെച്ചിരിക്കുന്നത്. കയ്യില് കാശുണ്ടെങ്കിലേ ഒന്ന് വീണ് കിടന്നാലും നോക്കാൻ ആരെയെങ്കിലും കിട്ടത്തുള്ളൂ. എന്നാൽ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ചെന്നിട്ടേ ഔസേപ്പ് മാപ്പിളയോട് പറ മകന് ഭാര്യ വീട്ടുകാർ കൊടുക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടി സ്വന്തം കഞ്ഞിയില് മണ്ണ് വാരിയിടരുത് എന്ന്. അപ്പ ഞാൻ പോയി കൊച്ചൗസപ്പിന് 2 ഉപദേശം കൊടുത്തിട്ട് പെട്ടെന്ന് വരാം. അവൻ വേണമെങ്കിൽ ആ ഷോപ്പിംഗ് കോംപ്ലക്സേ അവക്ക് എഴുതി കൊടുക്കട്ടെ. അത് കറക്റ്റ്, ഭയങ്കര ബുദ്ധിയാ. പക്ഷെ ജോണിയുടെ തല്ലുകൊള്ളാതെ ഇങ്ങ് വന്നേക്കണം കേട്ടോ. ഒന്ന് പോടി എലിക്കുഞ്ഞേ. ദ തിയറി ഓഫ് മാരേജ് അലയൻസ്, എ ബുക്ക് ഫ്രം ബെത്ലഹേം സെന്റർ, അവൈലബിൾ ഇൻ ആമസോൺ. ഏലിയമ്മ ചേച്ചിയേ, ഇതാര് വന്നാ? എവിടെയായിരുന്നു കുഞ്ഞമ്മ 2 ദിവസം? ഞാൻ എന്റെ കെട്ടിയോന്റെ വീട് വരെ പോയി എടുത്തി. അവിടെ എന്തൊരു വിശേഷം? അങ്ങേരുടെ അമ്മയെ വീണ് കിടക്കൂല്ലയോ. അയ്യോ, എന്നാ പറ്റി? പ്രായം 90-95 ആയില്ലേ ചേച്ചി? ഇപ്പം കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല. കഴിഞ്ഞ ആഴ്ച കാല് തട്ടി ഒന്ന് വീണു, ഇപ്പം കിടന്ന് കിടപ്പില്ല. അയ്യോ, കഷ്ടമായി പോയി കേട്ടോ. നീ വെറുതെ കാണാൻ പോയതോ അതോ ശുശ്രൂഷിക്കാൻ പോയതോ? ശുശ്രൂഷിക്കാൻ പോകാൻ മറിയമ്മയെ, രണ്ടാമതൊന്ന് ജനിക്കണം. അതെന്നതാടി അങ്ങനെ പറഞ്ഞേ? കല്യാണം കഴിച്ച ആ വീട്ടിൽ കാല് കുത്തിയപ്പോ മുതൽ തുടങ്ങിയ പോരാ. ഒരു ദിവസം പോലും ചെവിതല കേൾപ്പിച്ചിട്ടില്ല ആ തള്ള.
ചെവി കേക്കുന്നത് ന്യായം, പക്ഷെ തല എങ്ങനെ കേക്കുമറിയേ? ആ തള്ള അങ്ങനെയാ ചേട്ടത്തി, തലയും കൂടെ കടിച്ചു കീറും. എത്രയും അമ്മായിമ്മ പോരെടുത്ത ഒരു തള്ള ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ പാവം മറിയേ എന്തോ ഒരു സഹിച്ചെന്നറിയാമോ? ഞാൻ ഇരുന്നാ കുറ്റം, നടന്നാ കുറ്റം, മിണ്ടിയാ കുറ്റം, മിണ്ടിയില്ലേ കുറ്റം, തിന്നാ കുറ്റം, എന്തിന് എന്റെ കെട്ടിയോന്റെ അടുത്തൊന്ന് ഇരിക്കാൻ പോലും അവര് സമ്മതിച്ചിട്ടില്ല. ഓ, അതൊക്കെ കഴിഞ്ഞു പോയില്ലെന്റെ മറിയേ. വീണ് ബോധമില്ലാതെ കിടക്കുന്ന ഈ സമയത്ത് അവരുടെ കുറ്റം പറയുന്നത് മോശമല്ലയോ? ചേട്ടത്തിക്ക് അങ്ങനെ പറയാം, അനുഭവിച്ചതേ ഞാനല്ലേ. കഴിഞ്ഞതൊക്കെ ഓർത്ത് പച്ചവെള്ളം കൊടുക്കാൻ തോന്നില്ല. എടി മറിയേ, അവരുടെ അറിവില്ലായ്മ കൊണ്ടോ വിവരക്കേട് മൂലമോ പണ്ട് നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടാകും. അതിനൊക്കെ പകരം വീട്ടാനിരിക്കുവാണോ നീയിപ്പോ? അതുപോട്ടെ, അവരുടെ അടുത്തിപ്പോ ആരാ ഉള്ളേ? ആര് നോക്കാൻ, 7 മക്കളുള്ളതള്ളയാ. അവരുടെ ഈ സ്വഭാവം കൊണ്ടേ വീണപ്പോ ഒരെണ്ണം പോലും തിരിഞ്ഞു നോക്കിയില്ല. പിന്നെയും ഈ മറിയക്ക് മാത്രമേ ചെന്നൊന്നും നോക്കാൻ തോന്നിയുള്ളൂ. ചെന്ന് കണ്ടത് നിന്റെ കടമ. നിന്റെ കെട്ടിയോന്റെ അമ്മയല്ലയോ? ഒന്നും അല്ലേലോ, അയാള് ഭൂമിയിലേക്ക് പൊട്ടിമുളച്ചതൊന്നും അല്ലല്ലോ. ചേട്ടത്തി എന്റെ പക്ഷത്താണോ അതോ അവരുടെ പക്ഷത്താണോ? ഞാൻ ആരുടെയും പക്ഷം ഒന്നും അല്ല എന്റെ മറിയേ, സ്നേഹത്തിന്റെയും മനസാക്ഷിയുടെയും പക്ഷത്താ മറിയേ. പകരം വീട്ടുന്നതും വീഴ്ചകളിൽ സന്തോഷിക്കുന്നതും ദുഷ്ട മനസ്സുള്ളവരുടെ സ്വഭാവ. അപ്പൊ അവര് നല്ലത്, ഞാൻ ദുഷ്ട് അല്ലേ? എന്നാ സംശയം, നീ ദുഷ്ട് തന്നെ. അല്ലെങ്കിൽ മരിക്കാറായി കിടക്കുന്ന അമ്മായി അമ്മയുടെ കുറ്റം നീ ഇപ്പൊ ഇവിടെ വന്ന് പറയുവോ? അപ്പൊ ഞാൻ അനുഭവിച്ചതൊക്കെയോ? അനുഭവത്തിന്റെ കാര്യം മിണ്ടരുത്. പണ്ടവര് അമ്മായി അമ്മ പോരും കുശുമ്പു എടുത്ത് അവരുടെ സ്വഭാവം കാണിച്ചിട്ടുണ്ടാകും. ഇപ്പൊ നീ അവരോട് പകരം വീട്ടണമെന്ന് ചിന്തിച്ച് നിന്റെ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നു. അപ്പൊ അവരും നീ തമ്മിൽ എന്നതാ വ്യത്യാസം? ഞാനിപ്പോ എന്നാ ചെയ്യണമെന്നാ ഈ ചേച്ചി പറയുന്നത്? നീ പോയേ അമ്മയെ നിന്റെ വീട്ടിൽ കൊണ്ടുവരണം. എന്നിട്ട് അവർക്കൊരു കുറവും വരാതെ മരണം വരെ ശുശ്രൂഷിക്കണം. കണ്ണിന് പകരം കണ്ണല്ല എന്റെ മറിയേ, കല്ലിന് പകരം കല്ലു അല്ല. ചിലർക്ക് കല്ല് തന്നെ വേണം ചേട്ടത്തി, എന്നാലേ മനസ്സിന്റെ വേദനയ്ക്ക് പകരാകൂ. കഴിഞ്ഞതിനൊക്കെ നല്ലതുപോലെ തിരിച്ചു കൊടുക്കാനേ മറിയക്കറിയാം. ചാകാറായിട്ട് കിടക്കുന്ന തള്ളയെ നീ എന്ത് ചെയ്യാനാ? എടി മറിയേ, ജീവിതത്തിലെ പല പ്രയാസങ്ങളും ഉണ്ടാകും. അതിനെയെല്ലാം പ്രശ്നങ്ങളാണെന്ന് കണക്കാക്കിയ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നങ്ങൾ ഒഴിഞ്ഞ കാലം ഉണ്ടാവില്ല. അയ്യോ, ഞാനിതൊക്കെ അനുഭവിക്കുകയാണല്ലോ എന്ന ചിന്ത ഒരു ഇരയുടെ മനോഭാവമാണ്. അത് നിന്നെ ഒട്ടും വളർത്തില്ല. നീ ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കിക്കേ. എങ്ങനെ? നീ ഈ റോഡിന് കുറുകെ വെള്ളം ഒഴുകുന്നത് കണ്ടിട്ടുണ്ടോ? എന്റെ തള്ളയുടെ കാര്യം പറയുമ്പോ റോട്ടിലെ വെള്ളത്തിന്റെ കാര്യം എന്തിനാ ചേച്ചി പറയുന്നേ? കാര്യമുണ്ടടി. റോഡിലൂടെ ഒഴുകുന്ന വെള്ളത്തെ രണ്ടായി മുറിച്ചു മാറ്റി ദിവസം എത്ര വണ്ടിയാ കടന്നു പോകുന്നത്! എന്നാ വണ്ടി പോയി കഴിഞ്ഞാ വെള്ളം വീണ്ടും പഴയപടിയാകും. അത് പിന്നെ ഒഴുകുന്ന വെള്ളമല്ലേ, അതിലെന്താ പ്രത്യേകത? അതുപോലെ നമ്മളും ഒഴുകണം. അത് തന്നെ കർത്താവെ, നമ്മൾ റോഡിലൂടെ ഒഴുകാനോ? എന്റെ മരക്കഴുതേ, അങ്ങനെയല്ലെന്ന്. ദിവസം ആയിരക്കണക്കിന് തവണയാണ് വെള്ളം ഇങ്ങനെ മുറിയുന്നത്. എന്നാ എത്ര തവണ മുറിഞ്ഞാലും വെള്ളത്തിന്റെ സ്വഭാവത്തിനൊരു വ്യത്യാസവും വരത്തില്ല. തടസ്സം വരുമ്പോൾ തടസ്സമില്ലാത്തിടത്തേക്ക് പിൻവാങ്ങി ശക്തി സംഭരിക്കും. തടസ്സം മാറിയാൽ ഉടൻ പൂർവാധികം ശക്തിയോടെ അതൊഴുകി പഴയപടിയാകും. അത് ശരിയാണല്ലോ, വെള്ളത്തിന് ബുദ്ധിയുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഒഴുക്കും ഇതുപോലെ ദുരനുഭവങ്ങളുടെ വണ്ടികൾ കയറി തടസ്സപ്പെടുത്താറുണ്ട്. അമ്മായി അമ്മയുടെ രൂപത്തിലും കെട്ടിയവന്റെ രൂപത്തിലും മക്കളുടെ രൂപത്തിലും ഒക്കെ ഇത് വരും. എടുത്തു ചാടി പ്രതികരിക്കാനും പകരം വീട്ടാനും ഊർജം കളയാതെ തടസ്സം വരുമ്പോൾ ശക്തി സംഭരിക്കാനും തടസ്സം മാറുമ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ ഒഴുക്ക് തുടരാനും പഠിച്ചെടുക്കണം. അപ്പൊ ഈ തടസ്സങ്ങളൊന്നും വേദനിപ്പിക്കുന്ന മുറിവുകളായി മാറില്ല. വണ്ടി പോയപ്പോ ഓളം ഉണ്ടായിട്ടല്ലേ വെള്ളത്തിന് ശക്തി കിട്ടിയത്? നമ്മുടെ ജീവിതത്തിലും ഓളം ഉണ്ടാകുന്നില്ലേ? സങ്കടം, ദേഷ്യം, വാശി, വൈരാഗ്യം ഇതൊക്കെ ഓളങ്ങളല്ലേ? അതിനൊരു ശക്തിയും ഉണ്ട്. അതൊക്കെ മുന്നോട്ട് കുതിക്കാനുള്ള ഇന്ധനമായിട്ട് മാറ്റണം. ഛേ, ഈ വെള്ളം എന്തിനാ ഈ ചേട്ടത്തിന്റെ മുന്നിലൂടെ ഒഴുകാൻ പോയത്? വൃത്തികെട്ട സാധനം. ഓ, ഒത്തിനോട് വേദമോതാൻ പോയ എന്നെ വേണം തല്ലാൻ കേട്ടോ. എടി എടി എടി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഈ സമയത്ത് നീ പ്രതികാരം ചെയ്യാനിരുന്ന നിന്റെ അമ്മയുടെ അവസ്ഥ ഏതെങ്കിലും രൂപത്തിൽ നിനക്കും കിട്ടും. കേട്ടിട്ടില്ലേ, കൊടുക്കുന്നത് തിരിച്ചു കിട്ടാതിരിക്കില്ലെന്ന്. അമർത്തി കുലുക്കി നിറച്ചളന്ന് 7 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും.
അത് നന്മയായാലും തിന്മയായാലും. നിന്റെ അമ്മ കൊടുത്തത് അവർക്കിപ്പോൾ തിരിച്ചു കിട്ടുന്നുണ്ട്. നീ ഇപ്പൊ എന്തു കൊടുക്കുന്നോ അതായിരിക്കും നിനക്കും തിരിച്ചു കിട്ടുന്നത്. ഒരാളും കാണില്ല നിന്നെ നോക്കാൻ, ഓർത്തോ. എന്നെ ആരും നോക്കിയില്ലേലും ദൈവം നോക്കും ചേച്ചി. പിന്നെ നിന്റെ പ്രവൃത്തി ദൈവത്തിന് നിരക്കാത്തതാണെങ്കിൽ ദൈവവും നിന്നെ നോക്കില്ല, ഉറപ്പ്. എന്നിങ്ങനെ പേടിപ്പിക്കല്ലേ ചേച്ചി. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? പോയി അമ്മയെ കൊണ്ടുവരണോ? കൊണ്ടുവരണം. ഇത് നിന്റെ ഔദാര്യമൊന്നും അല്ല, കടമയായിട്ട് എടുക്കണം. നിന്റെ അമ്മായി അമ്മയെ കൊണ്ടുവന്ന് നീ നന്നായി നോക്കുന്നത് കാണുമ്പോ നിന്റെ മക്കൾക്കും ഭർത്താവിനും മാറ്റം വരും. നീ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. നോക്കല്ലേ. പിന്നല്ലാതെ സജ്ജനങ്ങൾക്ക് സൽപ്രവൃത്തിയാണ് അലങ്കാരം. തനിക്ക് ദ്രോഹം ചെയ്യുന്നവരോട് പോലും മനസ്സിൽ നന്മയുള്ളവൻ പ്രതികാരം ചെയ്യത്തില്ല. മറിയ നന്മയുള്ളവളായാ മതി. ഓ, കേട്ട് കേട്ട് പറമ്പിലെ വാഴത്തട വല്ല വീണ് കിടപ്പുണ്ടോന്ന് നോക്കട്ടെ. ഒരേ രൂപക്കൂട് പണിത് ഏലിയമ്മ പുണ്യാളത്തെ അതിനുള്ളിൽ കയറ്റി ഇരുത്ത. ഓ, ഒന്ന് ബോഡി കൊരങ്ങത്തി അവിടുന്ന്. നിങ്ങൾ ഇതുവരെ കേട്ടത് കല്യാണ വിശേഷങ്ങൾ. രചന ഗീതാദാസ്. അഭിനേതാക്കൾ ആശാലത, ദിയ, ജോർജ് കാടങ്കാവിൽ, ഡാനി ജെയിംസ്, ബിവിൻ സേവ്യർ, എൽസ. ലൊക്കേഷൻ കേഴ്സി ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ. ദിസ് പ്രോഗ്രാം ബ്രോട്ട് ടു യു ബൈ ദ തിയറി ഓഫ് മാരേജ് അലയൻസ്, എ ബുക്ക് ഫ്രം ബെത്ലഹേം സെന്റർ, അവൈലബിൾ ഇൻ ആമസോൺ. കല്യാണ വിശേഷങ്ങൾ കേൾക്കാനായി ട്യൂൺ ചെയ്യൂ കൊച്ചി FM 102.3 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:30 എ മീഡിയ വേവ്സ് പ്രൊഡക്ഷൻ.